farkı maalesef belki bir arasında. കദളി വാഴക്കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ച് നിരുന്നു താറാ നിരുന്നു താറാ നിരുന്നു താറാ വന്നാട്ട് നിരുന്നു താറാ നിരുന്നു താറാ നിരുന്നു താറാ വന്നാട്ട് കദളി വാഴക്കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ച് നിരുന്നു താറാ നിരുന്നു താറാ നിരുന്നു താറാ വന്നാട്ട് കദളി വാഴക്കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് ഇരുന്നു താറാ വിരുന്നു താറാ ഇരുന്നു താറാ വന്നാട്ട് വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയിലേ ചോറും നൽകേണം ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം കദളി വാഴക്കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നു താറാ വിരുന്നു താറാ വിരുന്നു താറാ വന്നാട്ട് വിരുന്നു താറാ വിരുന്നു താറാ വിരുന്നു താറാ വന്നാട്ട് നോക്കിയ പിന്നെ പരിനീട് കിട്ടണം അവിടെ ആ വീച്ച കണ്ട ഇപ്പൊ കാണാൻ ഒരു പരിപാടി മുതലാളി കണ്ണിൽ മുളകിന്റെ വെള്ളം ഓ ഇവള് വല്ലാണ്ട് കയറി ഒന്ന് വളർന്നു പോയല്ല ഇപ്പൊ കണ്ടാലി വാങ്ങ് ഒന്ന് കേറിട്ട് പോവാ വരുന്നേ വരുന്നു പിന്നെ മുളകിന്റെ വെള്ളം വന്നോളൂ അരക്കൂടുവൻ അവിടെ ഇരിക്കുക പാപ്പ ഇവിടെ ഇല്ലേ പാപ്പ ഇവിടെ ഇല്ലേ റായിങ്കാക്ക ഇവിടെ ഇല്ലേ നമ്മളിവിടെ ഉണ്ടായിരുന്നു വാങ്ങ് കയറിയിരിക്കാം വന്നകാലം നിന്നാല ആ ഇരിക്കാന്ന് അത് പോളായിരിക്കുമല്ലേ അതാ ഈ പെമ്പിള്ളേരെ ഒരു വളർച്ച നമ്മള് കണ്ടിട്ടറിഞ്ഞില്ല കേട്ടാ കാക്കന്റെ എട്ടിയോള് ഭരിക്കുന്ന നേരത്ത് അവൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളല്ല ഐജാക്കന്ന് 3 വയസ്സാ അഗ്നിയും പാടും കിടന്ന് നമ്മൾ ഇവിടെ വരയാ കാക്ക ഈ വീട് ഇങ്ങനെ കെട്ടാണ്ടിരുന്നാല് ഒല മേടിക്കാൻ ഇത് കെട്ടാൻ വേണ്ടി എന്ത് ചെലവ് ഇതിന് ചെലവൊന്നുമില്ല ആണാ എന്നാ ഇതിന് വേണ്ടി തന്നെ പോല എത്ര ആണെങ്കിലും കൊടുത്തേക്കണം കേട്ടാ അതാ വേറെ എല്ലാം പൊളിഞ്ഞ അലാക്കായല്ല
കാക്കയെന്ന് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ പശി ഇതാണോ? ഞമ്മളെ കാര്യം മറന്നുപോയി കേട്ടാ. എങ്ങനെയാണെന്ന് നൂറ് കൂട്ടം കാര്യമല്ലേ. അവിടെ പള്ളി പണിയണം, ഇവിടെ തച്ചാവ് വെക്കണം, അപ്പൊ തക്കാത്ത് കൊടുക്കണം. ഏത് പശു പത്താം ക്ലാസ്? ഇവിടെ വിൽക്കാൻ വിഷമുണ്ടാക്കിയാൽ നമ്മുടെ അയച്ചാന ആരെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കാൻ പശു. ഞാൻ അവ കാക്കൊരു കാര്യം ചെയ്യ്, നിസ്കാരം കഴിഞ്ഞി വീട്ടിലോട്ട് വാ. പത്ത് പള്ളി വെച്ച കൂലി അജി അടിച്ച് കിട്ടും പടച്ചവൻ. രണ്ടൂന്ന് നടന്ന് പാല് കറക്കാവുന്നതോ? പിന്നെ എടോ പുള്ളേ, ഈ കാക്ക ഏത് നരഹത്തി പോയി കിടക്കുകയാണ്. അല്ലാ, ഈ വയസ്സുകാലത്ത് നമുക്ക് തോന്നിയ ഒരു ആശ. ഇത് ആശയല്ല മുതലാളി, ഇത് കൽപ്പിതം. കൽപ്പിതം. പിന്നെ കാക്കായ്ക്ക് മുതലാളിയെ പറ്റി വല്ലതും തോന്നിയെങ്കിലോ? ഓടോ മരജാഹിലെ, പണത്തിന്റെ പുറത്ത് പരുന്തും പറക്കത്തില്ല എന്നാണ്. പാറ്റ പറക്കല്ലോ, പിന്നല്ലേ പരുന്ത്. കളവരിയുടെ കാകയിലും തോന്നു വരുന്നുണ്ട്. നോക്കിയിരുന്ന് കണ്ണു കയറ്റല്ല കാക്ക. വൈരി നമ്മളിവിടെ നിന്നോളാം. നമ്മള് കാക്കയെ വിളിപ്പിക്കുന്നു രണ്ട് കാര്യത്തിൽ. വേറെ കശരി ഇരി. നമ്മള് വന്നത് മൂന്ന് കാര്യത്തിനാണ്. ഒന്ന് നമ്മുടെ പെരേന്റെ കാര്യം, ഒന്ന് ചായക്കടേന്റെ കാര്യം, ഒന്ന് അയച്ചാന്റെ കാര്യം. ഈ ഒടിയിൽ പറഞ്ഞ കാര്യത്തിനാ വെളിപ്പിച്ചത്. അള്ളാഹു നമ്മളെ മനസ്സിലൊരു കാര്യം തോന്നി, അത് നിങ്ങൾ നടത്തിച്ചിട്ട. ഈ തടി കൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ആചാര്. അല്ലേ മുതലാളി, ഈ വെടിയും വെക്കണം, പിന്നെ ഇട്ടോന്നും കൂടെ പറയണം മുതലാളി. നമ്മൾ എന്ത് ചെയ്യണം ആചാര്? നിങ്ങളെ മോളെ നമുക്ക് നിക്കാതെ ചെയ്തു തന്നെ. മുതലാളിക്ക് പെൺകുട്ടികളെ കിട്ടാൻ കിട്ടൊന്നുമല്ല. ഇയ്യല് പോലെയല്ലേ റോട്ടിൽ കൂടെ ഇങ്ങനെ പറന്ന് 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 നടക്കുന്നത്. മുട്ട വെച്ചാൽ വാരി എടുക്കാം. ഉള്ളക്ക് കാര്യമല്ല, ഒരു ഇസ്ലാം പെണ്ണ് നിന്ന് നരഹിക്കുന്നത് നമ്മൾ കണ്ടു. എന്റെ കണ്ണ് രണ്ടാണ് സത്യം പറയാമല്ലോ. ഈ പെൺകുട്ടികൾ വെറുതെ നിന്ന് വിഷമിക്കുന്നത് കണ്ടാലേ മുതലാളിക്ക് വലിയ വിമിഷ്ടം. മനസ്സേ കാക്കാന്റെ സംശയം നമുക്ക് മനസ്സിലായി. നമ്മള് മൂന്ന് നിക്കാഹ് ചെയ്ത ആളാണല്ല. ദൈവദോഷക്കേട് പറയുന്നതല്ലോ കേട്ടോ. ആ മൂന്നിന് ഈ മുതലാളി അല്ലാതെ വേറൊരുത്തനായിരുന്നെങ്കിൽ കടലിൽ തന്നെ ഞാനോ ചേരിക്കേണ്ടിയിരുന്നു. അയ്യോ, കൂടുതൽ ഭർത്താനൊന്നും പറയണ്ട പിള്ള. കാക്ക ഞമ്മളൊരു ഇസ്ലാം, ഞമ്മള് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചു. ആയിഷ ഈ വീട്ടില് റാണീനെ പോലെ അവളെ മരണം വരട്ടെ. മുത്തുനബിയാണ് ഈ സ്ഥലം. ആചാര്യ മുത്തുനബീനെ പിടിച്ചു പറയുന്ന കാര്യം നമ്മൾ വിശ്വസിച്ചു. ഇന്ന പേരൊക്കെ കെട്ടി നമുക്ക് നിക്കാഹ് മാടാ കൂടിയ നടക്കണം. നമ്മക്കിനി ഒന്നേ പറയാനുള്ളൂ, ആണും പൊണ്ണും ആയിട്ട് ആയിഷ അല്ലാണ്ട് നമ്മൾ കാണി. ആണും തോണുമില്ലാത്ത ഞമ്മക്ക് ഈ ബന്ധം നല്ലതാണ് പോലെ. ഈ സുഖമായിട്ട് കഴിയുന്നത് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടക്കപ്പെടുന്നത്. ആചാര്യ നല്ല മനസ്സിലാണ്. നമ്മൾ പൈസ കിടന്നാണേലും ബാപ്പാന്റെ കൂടെ കഴിഞ്ഞോളാം. നമ്മള് ബാപ്പ പറയുന്നത് കേൾ. ബാപ്പ അയാളുടെ വാക്കുകൊണ്ട് ഇനി എല്ലാം പഠിച്ചവന്റെ കഴിഞ്ഞു. ബാപ്പ
എന്റെ മകൾ എന്റെ മകൾ ഐഷ ബീവിയെ ഐഷ ബീവിയെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് 97 മിസ്ത്രി പൊന്നിന് 97 മിസ്ത്രി പൊന്നിന് ഹലാലായ ഭാര്യയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ചായ നീ ചായ കുടിച്ച നമ്മൾ കുടിച്ചോളാം പൊട്ടിയാ ഓട്ടൊന്ന് നിനക്ക് എണ്ണാനെ അറിയാവാ ഓ നമ്മൾ പാലപ്പം ചുട്ടാണ് എണ്ണം പിടിച്ചത് ആണാ എങ്കി എണ്ണ 1, 2, 3, 4 ഈ പിന്നാണി കഷണമല്ല അന്ന് പിന്നെ നിന്റെ കയ്യുമേ കിടക്കണ വളയെണ്ണ് ഓഹോ വളയെണ്ണാ 1, 2, 3, 4, 5, 6, 7 കുപ്പി വള നാളെ മോന്തിക്ക് നമ്മുടെ കരളിന്റെ കയ്യിൽ 7 തങ്കവള ഏത് കുറ്റി പറഞ്ഞു പോയാ വല ില്ലേ എത്ര മാസം വൈക്കാം ഈ കാക്കയ്ക്ക് നാണമില്ലല്ലോ ആടിന്റെ കാര്യം പറഞ്ഞത് പിന്നെ ഐഷയ്ക്ക് വിശേഷമല്ലോ ഉണ്ടോ ഐഷ അന്ന കുട്ടി നമ്മുടെ ആട് എല്ലാം ഒരു പരിവത്തിലാണ് ഈ കാക്കയ്ക്ക് എപ്പോഴും ഒരു കളിയാ കണ്ടോ ഞങ്ങൾ അധികം ഇങ്ങോട്ട് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം അമീന ഓ അമീന ഓ എന്താണ് താത്ത ഒന്നുകൂടി കൊണ്ടുവന്ന് എന്ത് എന്തിന് പിന്നെയാണ് കൊണ്ടുവന്ന് ഇല്ലെന്ന് എന്ത് പുളിന്റെ അകത്ത് പുളിയില്ലെന്ന നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കാണ് നിങ്ങക്ക് എന്താണ് വാക്കുള എല്ലെന്ന് തുടരാനല്ല ഇപ്പോഴല്ലേ നമുക്ക് കാര്യം പിടി കിട്ടിയത് തരിരീരാരോ എന്തുമാരിരീരോ തരിരീരാരോ എന്തുമാരിരീരോ പോണി പെണ്ണ് എന്റെ ബദരിങ്ങളെ അനങ്ങാതെ കിടക്കൂ സിസ്റ്റർ ഉമ്മ എന്റെ ബദരിങ്ങളെ നീ എല്ലാം പറച്ചുകൊണ്ടിട്ട് തേടുമോളെ ഉമ്മ ഉമ്മ ആ ഡാക്കിട്ടത് ഒന്നും വിടാ എന്തിനെ നെയ്സ് ഉണ്ടല്ല അവള് രണ്ടാളിന്റെ ബലം ചെയ്യുമെന്ന് എങ്ങനെ ഇരിക്കുന്നു നെയ്സ് പേടിക്കാനൊന്നുമില്ല ഇപ്പൊ നടക്കും നെയ്സിന് ക്ഷീണമൊന്നുമില്ലല്ല നമ്മള് രണ്ട് ചോദിച്ചപ്പോ നീ 3 തന്ന കണ്ണി മൂന്നും പെണ്ണ നീ പല്ലക്ക് പുള്ളിയാ വെള്ളക്കാരത്തിലെ രണ്ടും അയ്യാ പിന്നെ ഞമ്മ പെൺകുഞ്ഞ അതെന്തു ആവട്ടെ നേജു വല്ലാണ്ട് വിശർത്തു പോയല്ല താമക്കളെ നമുക്ക് അകത്ത് പോവാം
അത്ര ദുരിശമായിട്ട് പോണമാ? പോണം. ബേബി അർജുൻ വേറെ കേസുണ്ട്. നമുക്ക് പെരുത്ത് പിടിച്ചു കേട്ടാ. അപ്പൊ ദുരിശമായിട്ട് പോണവാ. നമ്മള് മനസ്സറിഞ്ഞ് തന്നതാണ്. ഇരിക്കട്ടെ, ഒന്ന് കൂടെ കൂടെ വന്നേ കേട്ടാ. ഓക്കെ. പെണ്ണെ ഇതെന്താണപ്പാ? കാക്കാ മോള് പ്രസവിച്ചു, ആ പെങ്കുഞ്ഞ. അതിനാണ് ഈ മരം കൂടെ പറഞ്ഞ അയച്ചാത്ത ആ പെണ്ണാണ്. ഇത് കണ്ടോ അയച്ചാ കിട്ട. പഠിച്ചവനെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. അല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിച്ചു അങ്ങോട്ട് വന്നേ, ഞാൻ അങ്ങോട്ട് ഓടിച്ചില്ല കേട്ടാ. ചുമ്മാ കുഞ്ഞെ, കടുപ്പത്തിലൊരു ചായ. ഇത് കണ്ടോ നിന്റെ ബാപ്പോട് വന്ന ബാട്ടത്തിക്കുറിപ്പ ചായ ഞമ്മക്ക് ഈ അടിയ. ഇത് കണ്ടോ ചുമ്മാ. ഇങ്ങനെയാണ് വേശ്യ പെണ്ണുങ്ങളിട്ട് പോണ പുരുഷന്മാര് നെവിതിരുമേനി ഗുണദോഷിച്ചിരിക്കണ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أمونيه നമ്മള് പോട്ടെ. അസ്സലാമലൈക്കും. കുഞ്ഞിനും തലയ്ക്കും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഞാൻ ആയിഷ ഒന്ന് കണ്ടിട്ട് ഇരുന്ന് രണ്ട് ഓറഞ്ച് എടുപ്പിക്കട്ടോ തിന്നാനി. ക്ഷീണത്തിന് പെരുത്തി വിശേഷമാണ്. ഏത് ചുമ്മാ പിടിച്ച ഇത് കഥിച്ചാക്കി നമ്മുടെ പ്രസിഡന്റ് അത് കേട്ടാ. താങ്ക് യു. ഓക്കെ ഓക്കെ. പോടാ പുറത്ത്. ഇത് കണ്ടു പോടാ പുറത്ത്. കേട്ടാ കേട്ടാ, ആ താരി ആരിക്കെന്ന് അറിയാവോ? ആരിക്കാണ്? ആ ഇബിലീസ് നഴ്സിന്. ആരാണോ പോയ? ഉമ്മാ പോയി നോക്ക്. ഇത് കണ്ട നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ കെട്ടണമാ. വിമൻസ് ഹോട്ടൽ ഏതാന്ന് ചോദിച്ചാൽ മതി. എന്ത് ഹോട്ടലാണ്? പല ജപ്പം മറന്നു പോകുന്നു. ഒന്ന് കുറിച്ച് ഞാനാണോ പോയ? ചുമ്മാ ഒരു ആറ്റാണ് മൂത്താപ്പ. ആ എന്നിട്ട്
വേറെ കെട്ടോ ഉണ്ടാണ് ഇബിലീസ് നൈസ് ഒടുക്കം നൈസ് നമ്മ ബീക്കന നല്ല നക്ഷത്രം അടിപാടല്ല കദീജന്റെ മുടി നമ്മുടെ വാക്കിന്റെ സ്പ്രിംഗ് പോലെ ഇരിക്കണല്ല ഏത് എന്റെ റബ്ബേ ഇതെന്ത് പറ്റി നാളെയും നമ്മള് കാക്കും നമ്മളെ ചതിക്കരുത് കേട്ടാ ഓക്കേ ബൈ ബൈ നീ എന്തിനത് കണ്ടു മോളെ അവളെ ഈ വീട്ടിൽ കേട്ട കൊള്ളത്തിനുമ്മ കൊള്ളത്തിനുമ്മ അത്രക്കായ ശൈത്താനെ ഈ വീട്ടിൽ ആര് ബന്ധം ആര് പോണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അവക്കരെ നീ എന്ത് വേണമെങ്കിലും ചെയ്യും നാളെ ഇവിടെ 40 കൂടിയല്ലേ അതിനു വേണ്ടി നീ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ത് ചെയ്യാനി എത്ര വേണമെങ്കിലും കുളിക്കട്ടെ നീ കണ്ടവനക്ക് വലുതൊക്കെ മേടിച്ചു കൊടുത്ത് നടക്ക് നമ്മളെ ഈ ജാതി കാര്യത്തിന് മാത്രം ഉമ്മ ഉപദേശിക്കണ്ട ഉപദേശിക്കണ്ട അവക്കരെ നീ പടച്ചോരെ മറക്കരുത് കേട്ടോ വെളിക്ക് കാണുമ്പം നിനക്ക് ഞാൻ ഒരു പരിക്കൻ മുള്ളുള്ള മുരിക്ക് വെളിക്ക് കാണുമ്പം നിനക്ക് ഞാൻ ഒരു പരിക്കൻ മുള്ളുള്ള മുരിക്ക് കളിയല്ലെന്നുടെ കരൽ തുറക്കുമ്പം കരിക്ക് നല്ലൊരു കരിക്ക് കളിയല്ലെന്നുടെ കരൽ തുറക്കുമ്പം കരിക്ക് നല്ലൊരു കരിക്ക് പറകയല്ല ഞാൻ കള്ളം തുറന്ന് നോക്കുകന്നുള്ളം പറകയല്ല ഞാൻ കള്ളം തുറന്ന് നോക്കുകന്നുള്ളം നിറച്ചു മുണ്ടടി നിനക്കുമോന്തുവൻ മധുര ചക്കര വെള്ളം നിറച്ചു മുണ്ടടി നിനക്കുമോന്തുവൻ മധുര ചക്കര വെള്ളം പൈത്ത മങ്ങതൻ മുയത്തോരണ്ടിയിൽ ഇരിക്കും വണ്ടിനെ പോലെ പൈത്ത മങ്ങതൻ മുയത്തോരണ്ടിയിൽ ഇരിക്കും വണ്ടിനെ പോലെ മനസ്സിനുള്ളിലെ നിനവിൽ കയറി നീ കരണ്ട് തിന്നണ് ബാലെ മനസ്സിനുള്ളിലെ നിനവിൽ കയറി നീ കരണ്ട് തിന്നണ് ബാലെ ചവറ്റിലെ കിളി പോലെ ചിലക്കയാണ് ഞാൻ മോളെ ചവറ്റിലെ കിളി പോലെ ചിലക്കയാണ് ഞാൻ മോളെ കറുപ്പ് തിന്നണ പതിവ് മുട്ടിയ കാസരോഗിയെ പോലെ കറുപ്പ് തിന്നണ പതിവ് മുട്ടിയ കാസരോഗിയെ പോലെ മാറണമെന്റെ ശീക്ക് മരുന്ന് നിന്നുടെ വാക്ക് മാറണമെന്റെ ശീക്ക് മരുന്ന് നിന്നുടെ വാക്ക് തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക് തലകുലുക്കടി 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 ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക് നമ്മുടെ പെണ്ണുകെട്ടി എന്നാണ് ആയിഷ താത്താന്റെ പൊന്നു മോളാണേ ആണേ കഴിഞ്ഞു ആണേ ആദ്യം ഇവിടെ ഇല്ലേ മുത്താപ്പാ ഇല്ല ഞമ്മ ഉണ്ട് കൊടേ കയറിച്ചോ മഴ ആ ജീവിക്കണ ഈ വയറ്റാട്ടിക്ക് എന്താണ് ആരാണ്ടോ നിന്റെ വയറ്റാട്ടി ഇത് കണ്ടോ ആദ്യം ഇവിടെ ഇല്ലേ ആ ഉണ്ട് ദേ കണ്ട എന്താണ് മമ്മുഞ്ഞെ ചുമ്മാ പാപ്പുറത്ത് ഓക്കെ ബൈ ബൈ ഖദീജ ഹാജിയാർ ഇവിടെ ഇല്ല ഹാജിയാരെ കെട്ടി ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നെ ഒന്ന് കാണാനിരുന്നതാ നീ ഇന്ന് നമ്മളോട് ഇത് ചെയ്താ നാളെ നിന്നോട് ആരെങ്കിലും ഇത് ചെയ്യും ഈ വീട് നീ ഖറാബാക്കി കളയല്ലേ അല്ല
വിളിച്ചു നിർത്തി ആക്ഷേപിക്കുകയാണ്. അല്ലാന്ന്, ഇനി കളയാം. നമ്മുടെ കണ്ണി കണ്ണീരില്ല. ഇഡിയറ്റ്. നീ കദീജാൻകിട്ട എന്താണ് പറഞ്ഞത്? ചോദിച്ചത് മനസ്സിലായില്ലേ? നമ്മൾ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? നീ ആരാണ് ഈ വീട്ടിൽ? ഈ വീട്ടിലെ ആരാണെന്ന്? നിങ്ങളുടെ കട്ടിയവൾ. ഓ ശൈത്താനെ, പാവം വിചാരിച്ച് വീട്ടിൽ വിളിച്ചു നിർത്താമെന്ന് കരുതിയാല് കെട്ടിയവൾ. എന്താണ് നീ പറയുന്നത്? എടി, കദീജാനെ വരാൻ പറഞ്ഞത് നമ്മളാ. അവള് വരും, പോകും, വേണ്ടി വന്നാ ഇവിടെ നിൽക്കും. അത് അത് നമ്മൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങളുടെ കൈ കൊണ്ട് നമ്മൾ കൊല്ലും. എന്നാലും നമ്മുടെ ഹക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല. നാളെ ഉണ്ടാടാ നിനക്ക് പെമ്പുള്ളാരെ തല്ലാനി. നിന്റെ കിഴട്ട് ബാപ്പായ സമയത്തിന് പകരം. എന്താണ് അജയ്? ഇത് പിടിക്കാൻ കണ്ണു മയക്കണം. പിടിക്കാൻ നമ്മക്കൊന്നും മനസ്സിലാകണില്ല. തന്റെ മോളെ മഹർ ഇപ്പൊ മനസ്സിലായ? നമ്മുടെ മോളെ മഹർ. ഇന്ന് നമ്മൾ മൊഴി ചൊല്ലിയിരിക്കുന്നു. കുഞ്ഞിനേത്? നിങ്ങളുടെ ഈ ചോര കുഞ്ഞിനെ ഓർത്ത് ഞമ്മട്ട് പൊരുത്തപ്പെടും. ഞമ്മൾ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട. എന്റെ പൊന്നു മോളെ. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബാപ്പ. തെറ്റ് നമ്മളാണ് ചെയ്തത്. അട്ടയിനെ പിടിച്ച് മെത്തയ്ക്കുന്ന അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അല്ല ആചാരെ, തെറ്റ് നമ്മളാണ് ചെയ്തത്. വളച്ചവന്റെ കുപ്പായത്തിൽ ഇവിലി തിരിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല. ഇവളെ വിളിച്ചോണ്ട് പോണണ്ട. എന്താ ആചാരെ, ഇവളെ വളത്തെ കൈ ഒടിഞ്ഞിട്ടില്ല. ഈ കൈ തൊട്ട് മുത്തി നബീനെ പിടിച്ച് നിങ്ങളൊരു സത്യം ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ബാപ്പ? ഇത് നിന്റെ മഹർ. എന്റെ മഹർ? എന്റെ മകൾ കൂടി ഇവിടെ എനിക്കിട്ട്. പാവോളെ, ആചാര ആചാരെന്ന് പറഞ്ഞാല് അതിന് വലിയ അർത്ഥമുണ്ട്. മൂക്കരാജി എന്ന് പറഞ്ഞാല് ഇറങ്ങി പോണണ്ട. കൊള്ളാനും കൊള്ളാനും നീയാരു മൂഢ, വല്ലാത്ത വ്യാമോഹമല്ലോ മനസ്സിൽ. വേണ്ട വേണ്ട വിഷാദം സഹോദരി. അല്ലാഹുവിൻ പാദതാരിൽ പതിക്കൂ, തള്ളില്ലൊരാളും തടയില്ലൊരാളും, തള്ളില്ലൊരാളും തടയില്ലൊരാളും. മരുഭൂവിൽ പാന്തന്നു തണലാകുമല്ല,
ഇണ പോയ കുരുവിക്കും തുണയാകുമല്ല അല്ലാഹുവിൻ പാദതാരിൽ പതിക്കൂ തള്ളിലൊരാളും തടയിലൊരാളും മുത്തു നബി മുഹമ്മദ് മുസ്തഫ മുന്നം മെക്കായിൽ ജന്മമെടുത്ത നാളിൽ പിതാവ് അബ്ദുല്ല മൺമറഞ്ഞു മാതാവ് ആമിനയും വേർപിരിഞ്ഞു അല്ലാഹുവിൻ കൽപ്പനയാൽ ഹലീമാവിൻ കൺമണിയായി അബൂ താലിബിൻ പോറ്റു പൊന്മകനായി വളർന്നതുപോലെ കൈവന്ന നിൻ കുഞ്ഞു കൈയായി വളരാൻ കനിവോടെ വഴി കാട്ടും കരുണാസ്വരൂപൻ മാതാപിതാക്കൾക്കും ആദി പിതാവാം ആധാരമാ റസൂലല്ലാഹുവല്ലോ അല്ലാഹുവിൻ പാദതാരിൽ പതിക്കൂ തള്ളിലൊരാളും തടയിലൊരാളും നീ ചുണ്ടു ശോഭിക്കാനും വേണ്ടി ഈ ബലാക്ക് കായകളയാൻ തുടങ്ങിയിട്ട് പരസ്യം അഞ്ചാറായല്ല ഒരാൾക്ക് ശവക്കാൻ മേടിച്ചാൽ ഞമ്മൾ അന്താളിന്റെ ചുണ്ടു ചുമക്കുമല്ലാടി ഔക്കരേ സൈനവാനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞ് നീ എന്താ ഒന്നും അനങ്ങാത്ത ഇവിടെ ഒരു കുഞ്ഞു കാല് കാണാൻ കൊതിയാവണം മോനെ സൈനവായും കുഞ്ഞുകാലും ധൃതിയാണെങ്കിലേ ഉമ്മയ്ക്കൊരു പാവക്കുട്ടിയെ വാങ്ങിക്കൊടുത്താൽ അപ്പം തിന്നാം തപ്പു കൊട്ട് താമര കയ്യാൽ തപ്പു കൊട്ട് പൂവിനെ വണ്ടിനാൽ തപ്പിനു തമ്പൂരു പുന്നാരം പാടി തപ്പു കൊട്ട് പൂവിനെ വണ്ടിനാൽ തപ്പിനു തമ്പൂരു പുന്നാരം പാടി ഉന്നാരം പാടി തപ്പു കൊട്ട് അപ്പം തിന്നാൻ തപ്പു കൊട്ട് താമരക്കയ്യാൽ തപ്പൊട്ട് കിങ്ങിണി കെട്ടിയ പിച്ചകം തുള്ളുമ്പോൾ ചെങ്ങില മുട്ടി തപ്പു കൊട്ട് ീനു താളം പേടി
കഴിച്ചാൻ തപ്പുകൊട്ട്, അപ്പം തിന്നാൻ തപ്പുകൊട്ട്, താമര കയ്യാൻ തപ്പുകൊട്ട്. കയ്യിൽ കിടക്കണ കല്ല് വളരണ്ടും കൊഞ്ചി കിളുങ്ങാൻ തപ്പുകൊട്ട്. ചിറകടി പോലെ മെല്ലെ മെല്ലെ തപ്പുകൊട്ട്, അപ്പം തിന്നാൻ തപ്പുകൊട്ട്, താമര കയ്യാ തപ്പുകൊട്ട്. തപ്പും കൊട്ടിത്തറി വളയും പൊട്ടി തങ്ക കയ്യുകൾ നൊന്തു പോയാൽ, കുഞ്ഞിനു കിട്ടും കാരോലപ്പം നെയ്യപ്പം. കയ്യിലിറച്ചും കുഞ്ഞിനു കിട്ടും കാരോലപ്പം നെയ്യപ്പം. അപ്പം തിന്നാൻ തപ്പുകൊട്ട്, താമര കയ്യാൻ തപ്പുകൊട്ട്. അപ്പുറത്ത് റോസമ്മ കളി പഠിക്കണം, ചെല്ല്. അതൊക്കെ കാവറിന്റെ ദേശമാണ് മോളെ. ഇസ്ലാമിന്റെ പെമ്പുള്ളാരി അല്ല, കാച്ചിന്റെ മുണ്ടും ഉയക്കയ്യം ഒരു തട്ടനും കൂടെ ഇട്ട് ഒരുങ്ങി വന്നാലി. ഇതൊരു വർക്കാണ്. നേരെ വരും പള്ളി പൊട്ടിച്ചു. നമ്മൾ പോകത്തില്ല. അതൊക്കെ നമുക്ക് മൂത്താപ്പ ഒരു പാവാട തുന്നിച്ച് തരാം. അമീര് വിളിക്കുന്നു. ശരി, ഇതൊക്കെ ശരി. ഒരു കുറുമച്ചാം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചാം പെണ്ണുണ്ടോ, കടിപിടി കൂട്ടണ പെണ്ണുണ്ടോ, കണ്ടാലോ നിക്കണ പെണ്ണുണ്ടോ. നമ്മള് നോക്കിയിരുന്ന് കണ്ണു കഴിച്ചല്ലോ ആ മക്കള്. നീ നേരത്തെ ചേർക്കാൻ കാറി ചെളിയാണ്. പള്ളിക്കുറിച്ചിൽ നിന്നും പോരമ്പം പിള്ളേരെ ചൂപ്പിച്ചു കൊണ്ടുപോലാം കേട്ടാ. അത് ഞമ്മളെ. ഉമ്മാച്ചിന്ന് വിളിച്ചാൽ ഇടിക്കൂടാ.
ഞാൻ വിളിച്ചാലും ഇടിച്ചോടാ. സാറ് വിളിച്ചാൽ കൊച്ചുവർക്കി. ഞാൻ വിളിച്ചാൽ നീ എന്റെ മകൻ കൊച്ചുവർക്കി ഇടിക്കുണ്ടോ? പോയിരുന്നു. അപ്പൊ സാറേ, ഈ കണ്ണൻ തിരിഞ്ഞ പിള്ളാര് നമ്മുടെ രണ്ട് ചക്ക ചൂണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ വാപ്പ. ഏ, ആ ചക്രവാഴ കിടക്കുന്ന പുളിച്ചു വാങ്ങാൻ ഒന്നുമില്ല, കേറിട്ട് ദൈവം വെറുതെ ഇറങ്ങിപ്പോരുന്നു. അല്ലാ, നിന്റെ കണ്ണ്.
കോഴ എന്തൊക്കെയാ? അയ്യേ, ഈ അമ്മത്തേക്ക് നാണായിട്ടുണ്ട്. ഈ പൊടി പെണ്ണെ. ഓ, ഞമ്മക്ക് എന്ത് പെരുന്നാൾ എന്ന കുട്ടി. നമ്മുടെ ദേശോറിന്റെ മണം അവിടെ അടിക്കുന്നുണ്ടാ പോലെ. ഉമ്മ, തേനുവിന്റെ പെരുന്നാൾ കൂടി അസ്വലായിട്ടുണ്ട് ഉമ്മ. ാണ് തേനാണൻ കൽവിലെ പൈങ്കളിച്ചു പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനവ പഞ്ചാര പാൽ കുഴമ്പാണു നീ. പാലാണ് തേനാണൻ കൽവിലെ പൈങ്കളിച്ചു പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനവ പഞ്ചാര പാൽ കുഴമ്പാണു നീ. നീ വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാറുമില്ല കിളി കൂടിതിൽ. കൂട്ടിന്നു നീ വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാറുമില്ല കിളി കൂടിതിൽ. ഇങ്ങു മറ്റാറുമില്ല കിളി കൂടിതിൽ. പാലാണ് തേനാണൻ തൽവിലെ പൈങ്കളിക്കു പഞ്ചാര കുഴമ്പാണു നീ എൻ തൈനവ പഞ്ചാര പാൽ കുഴമ്പാണു നീ. കാടെല്ലാം പൂത്തു പൂത്തു കയ്യിൽ ചുറ്റണ കാലത്ത് കാണാമെന്നോതയില്ലേ സൈനബ, തമ്മിൽ കാണാമെന്നോതയില്ലേ സൈനബ. കൊയ്കകൾ താമരയാൽ പൊട്ടു കുത്തണ നേരത്ത് പോരാമെന്നോതയില്ലേ സൈനബ, വന്ന് കിരാമെന്നോതയില്ലേ സൈനബ. നിന്നേക്ക് നാവ് കണ്ട് നിന്നെയും കാത്തുകൊണ്ട് എന്നുള്ളിലിരിപ്പാണിൻ പൈങ്കിളി. നിന്നേക്ക് നാവ് കണ്ട് നിന്നെയും കാത്തുകൊണ്ട് എന്നുള്ളിലിരിപ്പാണിൻ പൈങ്കിളി, നിത്യം എന്നുള്ളിലിരിപ്പാണിൻ പൈങ്കിളി. പാളാണ് തേനാണൻ തൽവിലെ പൈങ്കളിക്കു പഞ്ചാര കുഴമ്പാണു നീ എൻ തൈനവ പഞ്ചാര പാൽ കുഴമ്പാണു നീ. പാലാണ് തേനാണൻ കൽവിലെ പൈങ്കളിക്കു പഞ്ചാര കുഴമ്പാണു നീ എൻ തൈനവ പഞ്ചാര പാൽ കുഴമ്പാണു നീ. എന്താണ് കുടിക്ക് പിരിവും കിരിവും ഇവിടില്ല കുടിക്കാനേ? അല്ല, ഞങ്ങളുടെ സ്കൂൾ വർക്ക് ആണാ. എന്നാ വെക്കം പിടിക്ക്, ഇതൊന്നും ചമ്മട്ട ചെലവാകത്തില്ല. Thank you.
വേണം, കളകളമുയരും വനനദി തൻസ്തുതി വേണം, കൈതാളം വേണം പാടിടും കുയിലൻ നേരം തൻ പ്രേമ തരളിത ഗാനം. ഇനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടധാരണമായി, ഇനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടധാരണമായി. സർവവിധ സൗഭാഗ്യത്തിൻ സമ്പന്ന റാണിയായി ഒരു നീ പൊന്മയിലേ മാപ്പു നൽകണം രാജൻ ഈ പുരുഷനൻ തോഴൻ, ഇല്ല ഞാൻ കൈവിടില്ലേ പുല്ലാങ്കുഴൽ ഭവാനായി. മാപ്പു നൽകണം രാജൻ. Yeah.
മൂത്താപ്പ പോയി ഈ പെട്ടി ഉണ്ടാ. കുയിലേ കുയിലേ കുഴൽ വിടേ പാട്ട് വിടേ കാട്ടുമലരേ കവിളിനു കുങ്കുമമെവിടേ എൻ ചിങ്ങിണിയ വിടേ ഇലാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടകാരണമായി ഇലാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടകാരണമായി ദൈവമേ കരുണാസാഗരമേ ദൈവമേ കരുണാസാഗരമേ എന്താടാ ഈ പാതിരാശ കിടന്ന് ഒറ്റയല്ലാഹു കിടന്നു നേരം ഒളുക്കിട്ട് എല്ലാത്തിനെയും നമ്മൾ കൊന്ന് കുഴിച്ചു മൂടും. അനാക്ക് എന്താടാ കാര്യം? നീ തടി പോയിച്ചു നോക്കണം. നാടകത്തിന് നല്ല കയ്യടിയായിരുന്നു. എന്ത് പണ്ടാരെങ്കിലാകട്ടെ, ആ ചെവിന്റെ അകത്തിരിക്കുന്ന ചായം തൂത്തുകളാ. എന്നിട്ടേ ഉമ്മ, ഞാൻ പാട്ട് പഠിക്കുന്നത് ഇടേന്റെ അടുത്തേക്ക് ചെന്നു ചെന്നില്ല. മുമ്പിച്ചിരുന്നോണ്ട് ബാപ്പ ഒരു നോട്ടം, ഞാൻ വിറച്ചുപോയുമ്മ. ബാപ്പ നീ ചെല്ലു മോളെ. എല്ലാം മയത്തായ എങ്കിൽ പെരുത്തു പോകാനോ? അസലാമൻ മോളെ തൈലോ, പാപ്പാട്ടാ പായെടുത്തിട്ടോടി. ഇവിടെ നിന്റെ തക്കാരൊന്നും വേണ്ട കേട്ടാ. നിങ്ങളുടെ ഉള്ളിരിപ്പ് പഠിച്ചവന് തന്നെ മനസ്സിലാകുവാന്നാണ് സംശയം. ആണാ മോളെ തൈലോ, നിങ്ങോട്ട് മാറുന്നില്ല. ചെല്ലു മോളെ. അല്ല, നല്ല മാണിക്കം പോലത്തെ പൊണ്ണിനെ താനും തന്റെ മോളും കൂടെ അവിടെ ചീത്തയാക്കിയത്. നമുക്കൊരു പുടിയും കിട്ടില്ല, നിങ്ങൾ എന്തിനാണ് വന്നത്? ഒരു പുടിയും കിട്ടുകയില്ല, ഇസ്ലാമിന്റെ വേഷവും കിട്ടി നടക്കുന്നു. പൊട്ടയും അടിച്ച് ആരെയും പറ്റി എടി അവക്ക് രാജ്യന്റെ മോളെന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണമുണ്ടാടി എടി ഉണ്ടാന്ന്. അയ്യരെ, അവക്ക് രാജ്യന്റെ മോളാണെന്ന് പറഞ്ഞ് നടന്നാലേ
അവൾക്കാണ് കുറച്ച് ഊഹിമാറ് തന്റെ കാഫ്രികളുടെ കൂടെ കൊന്ന ചോരയിനായിട്ട് നാടകം കളിപ്പിച്ച് നടക്കുന്ന അവനക്ക് ഞമ്മളെ കുറച്ചില്ല. തേനുവാ ഇറങ്ങു പുറത്ത്, ഇവിടെ പുറത്തത് മതി, ഇറങ്ങുക. ഉച്ച ക്ലാസ് കഴിയാണേലും പഠിച്ചവൻ കാത്ത് നമ്മൾ അവളെ ഇവിടം പറയാ. ഇസ്ലാമിന് പറ്റിയ രീതിയിലല്ല നമ്മൾ നടക്കണമെന്ന് പറഞ്ഞാൽ വർത്താനം പറയുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം. സൈനു സൈനുപാ, നിന്നിട്ട് നമ്മളാണ് പറയുന്നത് ഇറങ്ങാൻ. നീ അവിടെ ചോരയാണ്. ചോര ചോര ആരിക്കെല്ലാം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ? പതിനേഴ് വർഷം വരെ ഹാജിയാർക്ക് ചോരയില്ലായിരുന്നു. ഓളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ഒരു പാപ്പ എന്ത് പറഞ്ഞു? നമ്മളവിടെ വിടുന്നതാന്ന്, നമ്മൾ തീരുമാനിക്കാന്ന്. അവക്ക് രാജിന്റെ മോള് കിസിത്ത പേര് വന്നാല് ചായക്കടക്കാരനൊന്നുമില്ലാടോ. വായി വാക്ക് പറയാണ്ട് പോയി പണി നോക്കാജിയാരെ. ഈ ജാതിയിൽ ഉണ്ടല്ലോ മനുഷ്യന്മാര്. ആജിയാരൊരു കാര്യം, ഓ പാടി ഇറങ്ങി വരാന്. നീ ഇവിടെ പുറത്തത് മതിയിരുന്നു. നിങ്ങള് നമ്മുടെ വാപ്പാനെ തല്ലിയില്ലേ? ആ കൈ നമ്മൾ പരിച്ചെടുക്കാത്തത് നിങ്ങളുടെ ഫലം കൊണ്ടല്ല, നിങ്ങൾ ഇവിടെ വാപ്പായി പോയത് കൊണ്ടാണ്. നീ അത്രയ്ക്കായ നമ്മുടെ മോളെ കൊണ്ടുപോകാമെന്ന് വെച്ചപ്പോ വേണ്ട. പതിനേഴ് വരിച്ചു നിങ്ങളുടെ അരച്ചല്ലി കായന്റെ സഹായമില്ലാണ്ട് നമ്മൾ ഇവിടെ വളർത്തി. നിങ്ങളുടെ ഓസാറം ഒന്നും വേണ്ടെന്ന് നമ്മുടെ ബാപ്പാനെ തല്ലു. ഇല്ലേ ബാപ്പാനെ തല്ലിയാൽ നീ എന്ത് ചെയ്യും? മതി ഇതിനും നിന്നിട്ട് എല്ലാം നമ്മൾ പറഞ്ഞ് ചോദിച്ചില്ലെങ്കിൽ ആരും കൂട്ടി അവക്കാറ്റിന്റെ ബാപ്പ ആരാണെന്ന് ചോദിക്കും. നമ്മളെ ഒരു നോട്ടം ഓടാതടാ, മീൻ ചീഞ്ഞു പോകടാ. ഇത് ഇറച്ചിയാണ്, അത് മീനാണ്. നന്ദി, ഇതൂടെ പിടിച്ചു. ഇത് കണ്ടാ ഇതൊന്ന് പിടി, നമ്മ തുണിയൊന്നും എടുക്കട്ടെ. അയ്യോ ഇതൊന്ന് പിടിയടാ, ഞാനൊരു വീട് വലിക്കട്ടെ. പുള്ളാച്ചന് പട്ടിനെ പേടിയുണ്ടാ? ഓടാ, പൂച്ച പേടിയില്ല. പിന്നെ ആ പട്ടിയ പട്ടിയെ കണ്ട നിനക്ക് പേടിയുണ്ടോ? നീ പട്ടിയെ കണ്ട ഓടായിരുന്നു. ബഹുമാനപ്പെട്ട വരുവമൂർത്തി, ക്ഷമിക്കണം, കറക്റ്റ് അവൻ ചെയ്യില്ല. ഇത് മീനാ. ആ മീനിങ് നേരണം, ഒരാള് വഴക്ക് പറയും. തന്നേറ്റ് പോടാ, പോടാ. എടാ ഞാൻ ഞാനല്ല വിശ്വാമിത്രന ശപിക്കും. എനിക്ക് വല്ലാതെ പേടി തോന്നി. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാനും ഉറങ്ങിയില്ല. എല്ലാം അറിയുന്ന മൂത്താപ്പ ഇനി ഈ അതിർക്കകത്ത് കടക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം തകർന്നു പോയി. സൈനു,
ഈ ലോകം മുഴുവനും എതിർത്ത് നിന്നാലും നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല സൈന്യം. എന്നെ ജീവനക്കാർ സ്നേഹിക്കുന്ന അമ്മയും എന്റെ പാവപ്പെട്ട കുടുംബത്തിലെ ആർക്കെങ്കിലും മറക്കാൻ കഴിയും? എന്റെ ഖബർ വരെ ഞാൻ മറക്കില്ല ഹമീദേ. ഇതെല്ലാം ആയാലും എന്റെ നല്ല മൂത്താപ്പായുടെ ഒരു പുള്ളി കണ്ണുനീർ വരാൻ ഞാൻ ഇടയാക്കുകയും അതിനുവേണ്ടി നമ്മുടെ ഈ പ്രേം ബന്ധം കൂടി ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നാൽ എന്റെ ഹമീദനോട് ക്ഷമിക്കണം. മോളെ നീ ചെന്ന് കിടന്നുറങ്ങ്. മോനെ അമീരെ നാളെ നിന്റെ പാപ്പ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ശരി ഉമ്മ ഉമ്മ വന്നുമ്മ. ആരേ വന്നു? ആരാണി പെണ്ണെ? അമീദിന്റെ പാപ്പ. എന്ത് അമീത പേര് വിളിക്കണം. അർജന്റ് ചൂടാണല്ലോ അക്കായുടെ. പിന്നെ എന്തുണ്ട് വിശേഷം കാതരെ? നമ്മുടെ ഫസഖുദ്ദീൻ സൽമാൻ ഇഷാരുദ്ദീനെ കൈരണ്ടും കൂടിക്കയറ്റി സവാരിക്ക് കെട്ടി മലന്നീ മലതില്ല. ശരി ആദ്യാരുടെ ഭാഗത്ത് നിന്ന് പോലീസ് അമ്മമാരെല്ലാം നമ്മുടെ ഭാഗത്ത് വന്നാ തന്റെ കുസ്തിന്റെ വിരാന്തി ഇതുവരെ തീർന്നില്ലല്ലാണ്. നമ്മൾ തന്റെ വീട്ടുകാര്യമാണ് ചോദിച്ചത്. തന്റെ മോൻ അമീദിനെ നമ്മക്ക് കുട്ടീന്റെ കാര്യമാണെങ്കിൽ അവനിക്ക് അപ്പടി നാടകമാണ്. അതെ ഈ നാടകവും കീടകവുമായിട്ട് പിള്ളേരെ വിട്ടാലി പറ്റത്തില്ല കേട്ടാ. തിരിച്ച് ചുമതലക്കാരാക്കണമെന്ന് നമ്മക്കും തോന്നാണ്ടിരുന്നു. ആ ഇടയിലിവിടത്തിയായിട്ട് അങ്ങോട്ട് വന്നപ്പോഴും ഇത് നാടകത്തില് ആ പിള്ളാരേക്കാളും കഷ്ടമാണല്ലോ അപ്പ. ഉപ്പാപ്പ വലിയ അർജന്റ് ചൂടാണല്ലോ മോളെ. വാ പോവല്ലേ ഇങ്ങോട്ട് മാറുന്നില്ലേ. ഈ രാജകുമാരൻ്റെ സ്നേഹിക്കാണ്ട് നമ്മുടെ മോൻ്റെ സ്നേഹിക്കാൻ കാര്യം എന്താണ്? കളകാതരെ നമ്മക്കിത് എപ്പോഴാണ് നടത്തേണ്ടത്? ഇപ്പൊ നടത്തണോ? നടത്താന്ന് ആയിട്ടാ. ഓ ദുർഗി 18 നമുക്ക് നടത്തിയാൽ എന്താണ് എനിക്കാക്ക്? ഏ മോളെ എല്ലാം ബാപ്പാന്റെ ഇഷ്ടം. കേട്ടാകാതരെ നമ്മക്ക് 18 തന്നെ അങ്ങ് നടത്തണം. പഠിച്ചൊരു സഹായിച്ച് നമ്മക്കൊരു കുഴപ്പമില്ല. എന്ത് പെണ്ണ് മത്താമ്പ് കത്തിച്ച പോലെ നിക്കണ? പോയി തേങ്ങ ചരണ്ട് പെണ്ണ്. സുൽത്താനുണ്ട് പാടിയാടി നാടുവാടണം.
സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. മടുമണ്ണും ചൊരിയുന്ന മധുരക്കിനാവിൽ മായ കുതിരകൾ വലിക്കുന്ന തേരിൽ, മടുമണം ചൊരിയുന്ന മധുരക്കിനാവിൽ മായ കുതിരകൾ വലിക്കുന്ന തേരിൽ, അന്നേരം റാണിയെ ഞാൻ കൊണ്ടുപോയിടും, ദൂരെ കൊണ്ടുപോയിടും. കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട്, കോടിയാടി നാടു വാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. സുൽത്താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൊൻതാര പൂക്കൾ തേടി പറന്നു പോകും, എന്നും പറന്നു പോകും, എന്നും പറന്നു പോകും, എന്നും പറന്നു പോകും. കണ്ടിരുന്നു എന്ന് പറഞ്ഞാലായിച്ച കാതറി ഞമ്മൻ്റെ ഇട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവൾക്ക് കഴിവുള്ളത് നമ്മൾ ചെയ്യണം. ബാപ്പ ചോറ് തിന്നു ചെയ്യണവാ. അത് തന്നെയാണ് നമ്മളും ആലോചിച്ചു. അതിരിക്കട്ടെ, ചിട്ടിക്കായി എന്ന് കിട്ടുമ്പോൾ അത് ഞമ്മളെ അന്നശേടത്തി മേടിച്ചു തരും ബാപ്പ. അത് കിട്ടിയാലേ ഒരു പത്ത് പേർക്ക് നെയ്ച്ചോറ്. ഇതൊന്നും ഇല്ലേലും ഞമ്മളെ കുഞ്ഞുവീവി താത്തായന്റെ ഇച്ചിരി കൈക്കുട്ടു പാട്ട് വേണം ബാപ്പ. എത്തിരി ദേവതമുണ്ട്. ഇന്നാ ബാപ്പ. ഇതെന്താണ് മോളെ? കൊറേ ചില്ലറ കാണും ബാപ്പ. അത് ശരിയല്ല കാക്ക, ബാപ്പ ഹയാത്തോട് ഇരിക്കുമ്പോ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് ബാപ്പ തന്നെയാണല്ലോ. എന്ന് വെച്ചാല് പെണ്ണിന്റെ ബാപ്പ വരാണ്ട് നിശ്ചയം നടത്തണ്ടാന്ന് നിങ്ങൾ എന്ത് കീഴാൻ താലി പറയണത്? ഹാജിയാർ വരാണ്ട് ഈ നിക്കാഹ് നടത്തണ്ടാന്ന്.
പെണ്ണിന്റെ വാപ്പ വരാണ്ട് ഈ നിക്കാഹ് നടത്തൂലെന്ന്, ഭാഗ്യാരി വരാണ്ട് ഈ നിക്കാഹ് നടത്തിക്കത്തില്ല എന്ന്. പെണ്ണിന്റെ വാപ്പ ഇല്ലാണ്ട് നിക്കാഹ്? പടച്ചവനെ നിരച്ച് നിങ്ങൾ ഇച്ചിരി ക്ഷമിക്കൽ, നമ്മളിപ്പോ വരാൻ. ഞാനെന്തിനാണ് ഇങ്ങോട്ട് കരുതുന്നത്? തന്നോടാണ് ചോദിക്കുന്നത്. ആചാരാ താരെന്ന് എന്ത് പറഞ്ഞ്? ആചാരെന്ന് വെച്ചാൽ ഈ അതിന് വലിയ അർത്ഥമുണ്ടെന്ന്. ഉണ്ടോടാ? ഉണ്ട്. അള്ള ചെയ്ത അവക്ക് രാജീനത്ത കിട്ടിയ കിട്ടിയാന്ന് തന്റെ ബുദ്ധി ഞമ്പട്ട വേഷ കേട്ടാ. നടത്തണോ നിക്കാഹ്? ചെയ്തതെല്ലാം ഇപ്പോഴെങ്കിലും തനിക്ക് ബുദ്ധി തോന്നിയാ? ഈ പടിയിന്റെ അകത്ത് കാലപുത്രം തനിക്ക് നാണമുണ്ടാടോ? മൂത്തു മൂത്തു മൂക്കി പല്ലു വന്ന്. എന്ത് കരയിന? എന്തിനി? തന്റെ കള്ളക്കണ്ണീര് കാണുമ്പോ നമ്മുടെ മേലും എടുക്കണോണ്ട് കേട്ടാ. പോണുണ്ടായിരുന്നു. നിങ്ങളെ കാലു പൊടിക്കണ ആചാര്യ കൈതപാരം ഓർത്ത് നമ്മുടെ മോളെ ആൽപ്പ് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അത് എവിടെ വെച്ച് നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കും. ആചാര്യ നിക്കാർക്ക് നടന്നില്ലെങ്കിൽ നടക്കണ്ടു. പോണുണ്ടായിറങ്ങി. ആചാര്യ പടച്ചവരെ ഓർത്ത് നമ്മുടെ അയ്യൻ രക്ഷൂടെ തനിക്ക് ഓർമ്മയുണ്ടാ. പോകാൻ എന്തായി പാപ്പ? ആചാര്യ വരത്തില്ല മോൾ, വരത്തില്ല. ഞമ്മളൊന്ന് പോയേച്ചു വരാം. എന്തായി കാക്ക? ഇപ്പൊ വരും കാതറേ. അയ്യ പോയിട്ടുണ്ട്. പടച്ചിവനോർത്ത് നിങ്ങൾ വന്നു, നിങ്ങൾ വരാണ്ട് ഞമ്മൾ പോകത്തില്ല. അള്ളാണ് റസൂലാണ് ഞമ്മൾ അറിഞ്ഞ അറിയാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ീ ചോര നീ കണ്ടാടാ, നിന്റെ കൽവ് കരിങ്കില്ല നാടാ. ഇവളും ചമ്പന്തെടുക്കാന്ന് പറഞ്ഞ വാക്കും മാറ്ററിയാവാ. മകളെ കെട്ടിക്കാനീ തന്റെ ഓശാരമൊന്നും വേണ്ടാന്ന്. ഓശാരം വേണാടി ഇപ്പോള്? അവക്ക് രാജീനെ നോവിച്ചിട്ടുള്ള ഒരുത്തരും ചുമ്മാ പോയിട്ടില്ലാടി. സാകട്ടും മാ സാകട്ടും. ശവത്തെ കുത്തി പയിക്കാതെ മോനെ, സൈനവാന്റെ നിക്കാവ് പോയി നീ നടത്തില്ലെങ്കിൽ ഞമ്മൾ ഇപ്പൊ ഇവിടെ നിറഞ്ഞു അവക്കരെ. അപ്പം ഞമ്മൾ പോണോന്നാണ് ഉമ്മ പറയണത്? അതെ മോനെ. ഒരു കാര്യം ചെയ്യ, ഇവളിട്ട പോകാൻ പറ. നമ്മൾ ചെല്ല. ഉമ്മ മോളെ നീ വെക്കം ചെല്ലി, അവൻ ഇപ്പം വരും. പുന്നാരെ ഉമ്മാനെ പഠിച്ചോ നിശ്ചിക്കട്ടെ. വന്നുണ്ട് വാപ്പ, വന്നുണ്ട്. ആചാര്യ വന്നുണ്ടല്ല. എന്റെ പാപ്പ വന്നിട്ടേ. ആചാര്യ പുതിയ പ്ലാന്റെ കൂട്ടക്കാരെല്ലാം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെന്ന് ഉണ്ടാചാര്. ചെറുക്കന്റെ ബാപ്പ വന്നിട്ടുണ്ടോ? നമ്മളിവിടെ ഉണ്ടാ ഉണ്ടാ. എന്നാലേ ഈ നിക്കാഹ് നടത്താൻ നമ്മക്ക് മനസ്സില്ല. ശമ്പക്കച്ചവടക്കാരും കാതിലിന്റെ മോൻ അവക്ക് രാജ്യന്റെ മകളെ കെട്ടാൻ വളർന്നില്ലടാ നമുക്ക്. ആചാര്യ സമ്മതിച്ചാചാര്യ,
ഞാൻ ചെമ്പക്കച്ചവടക്കാരൻ കാതറിന്റെ മോനാണ്. അതിലെനിക്ക് അഭിമാനം ഉണ്ടാചാര്. പലിശ വാങ്ങാതെ, കള്ളാധാരം ഉണ്ടാക്കാതെ, പാവപ്പെട്ടവനെ വഞ്ചിക്കാതെ വിയർപ്പുഴുക്കി പണിയെടുക്കുന്ന എന്റെ വാപ്പായെ കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ടാചാര്. നിങ്ങൾ ഇത് ചെവിയിൽ നുള്ളിക്കൊള്ളൂ. കാതറിന്റെ മോനാണ് ഈ പറയുന്നത്. എന്തൊരു പാടാ ഇത്! അയ്യോ, നിന്റെ മോൻ ഇരിപ്പ് കണ്ട ആ അൽക്ക ആജിന്റെ പോലെ നിനക്ക് തന്നില്ല എന്ന് വെച്ച് നാട്ടും പുറത്ത് പെമ്പിള്ളാരിയിരുന്നു പോയടാ. ഈ പരന്നു കിടക്കുന്ന ദുനിയാവില് ഇതൊരു മൈനർ കാര്യമാണടാ. അതൊക്കെ പോട്ട് വാപ്പ, ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. സ്ഥലം എന്ന് വെച്ചാല് പണ്ടാലത്ത് അപ്പച്ചിന്റെ വീട്ടില? അല്ല, എനിക്ക് കുറച്ച് പണം വേണം പാപ്പ. പണം എന്തിനീ? കുറെ നാളത്തേക്ക് പുറത്തെവിടെയെങ്കിലും മാറി നിൽക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും പാപ്പ. നീ ഇങ്ങനെ വിഷമിച്ചാല മോന്റെ കാര്യം ചെയ്യും. 5000 ചുറ്റി പിടിച്ച കാര്യം വാപ്പാന്റെ കായിക ഞാരിക്കാണ്ടാ. അർജന്റായിട്ട് പോയി കുടി. ഇപ്പോഴത്തെ പുള്ളാറെ വേഷം. ഒരേ പടച്ചോന്റെ ഓർത്ത് നമ്മള് കാരണം നീ നാട് വിട്ടുപോയെന്ന് വരണ്ടു കേട്ടോ. ഇതാരുടെയും കുറ്റമല്ല മുത്തപ്പ. വരാനുള്ളതൊക്കെ വന്നു. ഞാൻ തീർച്ചയായും ഒരു ദിവസം തിരിച്ചു വരും. പോയി വരട്ടുമോ? പൈനു നീ കരയാതെ. അള്ളാഹുവിന്റെ കരങ്ങളാണ് നമ്മെ ഒന്നിപ്പിച്ചത്. ആ അള്ളാഹു എല്ലാം നേരെയാക്കും. കാലം എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും സൈന്യം. അമീദ് പോകരുത്, ഈ നാട് വിട്ടു പോകരുത്. എനിക്കത് മാത്രം മതി. പോകേണ്ടത് ആവശ്യമാണ് സൈന്യം. ഞാനിവിടെ നിന്നാൽ എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും. കരയാൻ മാത്രമേ കഴിയൂ. നീ കാത്തിരിക്കുമെങ്കിൽ ഞാനൊരു ദിവസം നിനക്ക് വേണ്ടി തിരിച്ചു വരും. ഞാൻ കാത്തിരിക്കും, എന്റെ മരണം വരെ കാത്തിരിക്കും. ഞാൻ പോയി വരട്ടെ. എന്താ വാപ്പ? വാപ്പ ഒരു കാര്യം പറഞ്ഞാല് എന്റെ മക്കളത് ചെയ്യുക. ഇതെന്ത് ചോദ്യമാണ് വാപ്പ? വാപ്പ പറയണത് എന്തെങ്കിലും നമ്മൾ ഇന്നുവരെ കേൾക്കാണ്ടിരുന്നിട്ടുണ്ട്. മോളെ, 3-4 ദിവസമായി വാപ്പ ഒത്തിരി ചിന്തിച്ച് ഒരു കാര്യം തീരുമാനിച്ചു. സൈനബാന അവിടെ ബാപ്പാട്ടെ കൊണ്ടു ചെന്നാക്കണം. നമ്മൾ ഹക്കിന് ജീവനുള്ള കാലം അത് മാത്രം ചെയ്യത്തില്ല വാപ്പ. ഉപ്പാപ്പായും ഉമ്മായും വിട്ടേച്ചും ഞാനെങ്ങും പോകത്തില്ല. മോളെ, ഇവളെ ബാപ്പ അയാത്തോടിരിക്കുമ്പോ അയാളെ സമ്മതം കൂടാണ്ട് ഇവളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അത് നീ കണ്ടില്ലേ? അതാണ് നമ്മളെ ജാതി പുറത്തെ വയക്കം. അയാള് നമ്മളോട് ചെയ്ത ദ്രോഹം നമ്മക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്നാലും ഇവളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ മറക്കണം മോളെ. ബാപ്പ ഇല്ലാ നാളെ വീട് ചാകണമെന്ന് ആർക്കറിയാം. ഒത്തിരി നിങ്ങൾ ആലോചിക്കണ്ട.
ഇതിന്റെ കുറച്ചില് നമ്മക്ക് രണ്ടുപേർക്കും കൂടെ സഹിക്കാം. എന്നാലും അവള് നന്നാകട്ടെ. അവള് ബാപ്പ പറയുന്നത് കേട്ടു. എല്ലാം ബാപ്പാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഉമ്മ എന്നെ ബാപ്പായുടെ വീട്ടിൽ കൊണ്ടാക്കാൻ തീർച്ചപ്പെടും. നേരാണോ സൈനി? എടി പെണ്ണെ, നവേലയുടെ മൂന്നാം മണിയാ കേട്ടത്. മറ്റു നടന്നേരെ ഞാൻ ദേ വരുന്നു. റോസമ്മേ, എനിക്ക് ഒരു നൂറ് കൂട്ടം കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കായിരിക്കും സൈനി. ഞാൻ നിത്യശയ മാതാവിന്റെ നവേനയ്ക്ക് പോവുകയാണ്. ഏത് കാര്യം അപേക്ഷിച്ചാൽ തരുന്ന ലോകമാതാവിന്റെ നവേന. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സൈനി. റോസമ്മേ, നീ വിഷമിക്കായിരിക്കും സൈനി. അമ്മേന്റെ കാര്യമൊക്കെ സാധിക്കുമെന്ന്. ആശ അതല്ലേ, നടക്കട്ടെ.
ഒരു ഉപകാരം ചെയ്യണം. പാപ്പ എന്നും മൂവന്റെ നേരത്ത് ആ പടിയും കിട്ടേ വന്നു. ഓള് പാപ്പാനെ കാണാണ്ട് ആ മാലിയന്റെ മുകളിൽ വന്ന് നിന്നാൽ മൂത്താപ്പ ദൂരെ നിന്ന് കണ്ടോളാം. ഓളെ കാണാണ്ട് മൂത്താപ്പാക്ക് ഉറക്കം പയ്യല മക്കളെ. ചെല്ലി നീ എവിടെ മോശമെന്ന് സൂക്ഷിച്ച് നോക്ക്. ഞമ്മളെ കണ്ണ്, ഞമ്മടെ മൂക്ക്, കള്ളി ഒന്ന് ചിരി ഉമ്മ കാണട്ട്. എന്ത് പെണ്ണ് മയങ്ങണം, ചിരി പെണ് ഉമ്മ കാണട്ട്. അവള് ഞമ്മളെ മോളാണ്. മോളെ അമ്മായിക്ക് തന്നെ ഇരിക്കട്ടെ. അള്ളാഹിന്റെ സ്വന്തം കഴിഞ്ഞാൽ ഇവൾക്ക് അമ്മായി മാത്രമേ ഉള്ളൂ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടായിട്ട. നീ എന്താണ് ഈ കണ്ണു മേയിക്കുന്നത്? ഐസ സൈനവാനിയും കൊണ്ട് വന്നതാണ്. ആണാ, നിന്റെയും നിന്റെ വാപ്പാന്റെയും വാജി കഴിഞ്ഞാടി. മതിയാക്കടാ, നിന്റെ ഒരു വാജി പറയട്ടമ്മ. ആ ഒച്ച കേട്ട് ഞമ്മളെ മനസ്സ് തണുക്കട്ടെ. ഉമ്മ എനിക്ക് പേടിയോ? ഞാനും വരുന്നു. ബാപ്പായും ഉമ്മമായും പറയുന്നത് കേട്ടില്ല. വേണ്ട, ഉമ്മ പാലാളൂത്തിനും കണ്ടിലെ പെങ്കിളിക്കു പഞ്ച കുഴമ്പാണ് സൈനബ. പഞ്ചാര കുഴമ്പാണു പാലാണു തീനാണു കണ്ണിലെ പെങ്കിളിക്കു പഞ്ചാര. പാലാണു തേനാണു തേങ്ങാപ്പല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മുറിക്കത്ത് കയറണം? ഉമ്മിച്ച പറഞ്ഞിട്ട് ഞാൻ ഇന്ന കുപ്പി എടുക്കുകയായിരുന്നു. എന്തിന്? എന്നെ വേണമെങ്കിൽ കാറ്റ് കൊടുത്ത് മേടിക്കണം. ഒരു സാധനം മുറിയിൽ വെക്കാൻ പാടില്ലെന്നായല്ലോ. കള്ളി കിട്ടാ, നീ എന്നെ പേടിപ്പിക്കണം. പിന്നെ എന്നെ കല്ലിനും വെച്ച് വിളിക്കരുത്. പിന്നെ നിന്റെ ഉമ്മാനെ വിളിക്കരുത്. എന്റെ ഉമ്മയാണോ ഇത്താത്തയാണോ കല്ലിന്ന് എല്ലാവർക്കും അറിയാം. എന്നെ കരണേ, ഞാൻ എന്നെ എടുത്തേ എന്റെ കാരണത്തിട്ട് ഒരാടി. നീ എന്തിനാടി അവളെ അടിച്ച്? നിന്റെ ബാപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവൻ ഇവിടെ ഇരിക്കണേ. എണ്ണ അല്ല, നിങ്ങളെ മുത്താപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ? ചേർത്താൻ പോരുമിച്ചൂത്തിക്ക് തുടങ്ങിയിരിക്കോ? കാലത്തെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്താണ് നോക്കണം മോനെ നോക്ക്. നിന്റെ മോളെ അവള് തല്ലി, നീനി അവളെ കൊണ്ട് ഞമ്മളെ തല്ലിക്കും. ഇവിടെ തല്ലിക്കും. അപ്പുറത്തേക്ക് ശരി. ഞമ്മൾ
നമുക്ക് സൈനമായ ഒന്ന് കാണണം. ബാപ്പ, നമ്മൾ ആരെ പറഞ്ഞു? ഞാൻ പോയിട്ട് വരാം അമ്മ. എന്നാ വെക്കം ചെല്ലു മോളെ. മോളെ, അമ്മേനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. മോളെ, പോയിട്ട് വെക്കം വല്ലതും കേട്ടാ, അല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലാൻ വരും. വരവില്ലമ്മ. എങ്ങോട്ടാണ് കുട്ടിയാനെ കൊല്ലത്ത് പോണ പോലെ? എങ്ങോട്ടാണ് ബാപ്പ? ഉപ്പാപ്പയ്ക്ക് തൂക്കിയിട്ട് വളരെ കൂടുതലാണ്. കൂടട്ട്. സൈനു സൈനെന്നും പറഞ്ഞ് എപ്പോഴും നിലവിളിയാ. ഇവിടെ ഒന്ന് കണ്ടാൽ ഇബ്രാഹിം കാക്ക ഇപ്പൊ മരിക്കയില്ല. ആചാര്യ, എന്റെ കൂട്ടുകാരിയാണ്, ഞങ്ങളുടെ അയൽപക്കത്തുള്ളതാണ്. എന്റെ പുന്നാരി മൂത്താപ്പേ, ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ പാപ്പ. ദൈവത്തെ ഓർത്ത് ഒന്നയക്കൂ ആചാര്യ. പത്തു പതിനേഴ് കൊല്ലം വളർത്തിയ ആ വയസ്സ് മരിക്കുന്നതിന് മുമ്പ് അവളെ ഒരു കണ്ണ് കണ്ടോട്ടെ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. നിങ്ങളൊരു മനുഷ്യനാണോ? സൈനവാടെ ബാപ്പായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മൂത്ത് നരച്ചല്ലോ, ആചാരനും പറഞ്ഞ് നടക്കുന്നു. ഹൃദയമില്ലാത്ത ചെകുത്ത. എന്തായി മോളെ? أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده رسوله. മണ്ണായി മറയുമ്പോൾ, മണ്ണു മണ്ണായി മറയുമ്പോൾ, കണ്ണീരെന്തിനു വാനം പാടി, മണ്ണു മണ്ണായി മറയുമ്പോൾ, മണ്ണു മണ്ണായി മറയുമ്പോൾ. തച്ചതെല്ലാം കയ്യിലെടുപ്പത് വിധിയുടെ വെറുമൊരു വിളയാട്ടം. വിതച്ചതെല്ലാം കയ്യിലെടുപ്പത് വിധിയുടെ വെറുമൊരു വിളയാട്ടം. വൃഥാവിൽ മനുജൻ കേണാലും മൃതി വിട്ടു തരില്ല കൈനേട്ടം. വൃഥാവിൽ മനുജൻ കേണാലും മൃതി വിട്ടു തരില്ല കൈനേട്ടം. കണ്ണീരെന്തിനു വാനം പാടി, മണ്ണു മണ്ണായി മറയുമ്പോൾ, മണ്ണു മണ്ണായി മറയുമ്പോൾ. തൊട്ടിലിൽ നിന്നും ചുടലവരേക്കും ഒട്ടേറെയില്ല വഴി മനുജ. ചരണം ചെല്ലു പിഴച്ചാൽ വീശും മരണം പാഴ്വലഹേ സഹജ. വിശേഷമല്ല ഉള്ള പറഞ്ഞാരക്ക്. അപ്പൊ നിങ്ങളുടെ മുതലാളിയുടെ മേൽവിലാസം എന്താണ്? മിസ്റ്റർ മുഹമ്മദ് ജുസർ, ഗോൾഡ് മച്ചൻ, ഹെഡ് ഓഫീസ് ബോംബെ, ബ്രാഞ്ചസ് പൂന, പെനാങ്, റാവൽപിണ്ടി.
ഇച്ചിരി തീപ്പെട്ടിയോടുണ്ട് കൂടി. ഇനി ഞങ്ങൾക്ക് ഈ സ്ഥലത്തൂടെ ഒരു ബ്രാഞ്ച് സ്ഥാപിക്കണം. അത് നമ്മുടെ പുതിയ കെട്ടിടത്തിൽ എന്ന് പറ. അപ്പൊ നിങ്ങളുടെ മുതലാളി ഇപ്പൊ എവിടെയാണ് താമസം? ഉടുപ്പി. കൊണ്ടുപോടാ. തീപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ തീപ്പെട്ടി ഇല്ല, തീയുണ്ട്. ഞാന് അടുത്താഴ്ച മുതലാളിയുമായിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സ്ഥലം മതി. അല്ലേക്ക് അമ്മ, ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ്. എല്ലാം അറിഞ്ഞു കരയാതിരിക്കുന്നു. ഇനി ആരാണ് മോൻ ഞമ്മക്കൂടെ തണൽ? ഞാനുണ്ട് മോൻ. അമ്മീത് അമ്മയുടെ മോനല്ലേ? ഇനി നീ എങ്ങും പോകല്ലേ മോനെ? ഇല്ലമ്മ. എങ്ങനെ ഇരിക്കുന്നു? ചാകട്ടടാ, നിന്റെ തലയിന്റെ അകത്തുകൊണ്ട് പുയു ഭ്രാന്താതൊക്കെ ചാകട്ടൊന്ന്. അന്നത്തെ ഉടുപ്പിക്കാർ വന്നോണ്ട് കേട്ടാ, ഇടാ അന്നത്തെ ജാതി ഭ്രാന്തൊന്നും കാണിക്കരുത് കേട്ടാ. മിസ്റ്റർ മുഹമ്മദ് ജൂസഫ്. മൈ സെക്രട്ടറി മിസ്റ്റർ ബഷീർ. എന്ത്? മൈ ചേട്ടാ, ഒരാഴ്ചയ്ക്കുള്ളില്ല. എന്താ ഡ്യൂട്ടി? നീ മൈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്റെ കാര്യസ്ഥനം നടത്തും. ഓ, ബഷീർ പിള്ള എന്ന് പറ. ഇതാണ് മിസ്റ്റർ ചുമ്മാ മമ്മൂഞ്ഞ്. ഇത് മിസ് തട്ടത്തി കുറിപ്പ്. നീ പോടാ പ്രതി. ഡിഡി എല്ലാം തയ്യാർ ഹോഗേ? ഹോഗേ ഹോഗേ ടെക്സി ഹോഗേ. ഒന്നും ഉണ്ടാക്കി ചൂടാ ചേച്ചോജി. വീടെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ പിള്ളെ. ചെല്ലി മുതലാളിക്ക് നമ്മുടെ കെട്ടിടമൊക്കെ കാണിച്ചു കൊടു. നീ ചെല്ലടാ മമ്മൂഞ്ഞ്. അപ്പം നമ്മുടെ കെട്ടിടം അവർക്ക് പിടിച്ചു. പിടിച്ചെന്നു? അവർക്ക് കണ്ടമാനം അങ്ങ് സുഖിച്ചില്ലേ? ഞമ്മളെ ഇടി മൂത്താപ്പാക്ക് സുഖിക്കലുണ്ട. മുണ്ടാണ് വീട ഇവിടെ ഇടിക്കാനി. ഇതിനിടയ്ക്ക് അവരെന്നോടൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന്. പറഞ്ഞിട്ടാ? അവിടെ വെച്ചായോട് ഞാനൊന്ന് പറഞ്ഞില്ല. ഇവിടെ വെച്ച് പറയാൻ കൊള്ളത്തില്ല. അവരുടെ നമ്മുടെ വാടക നേരത്തെ ശ്രമിക്കണോ? അയ്യേ, പണത്തിന്റെ കാര്യം. 100 രൂപയുടെ നോട്ട് തറയിൽ വീണാല് അവര് കുനിഞ്ഞ് കൈകൊണ്ടെടുക്കത്തില്ല. പിന്നെ നമ്മുടെ പുല്ല് വാടക തലക്കിട്ടിടിയാ. അപ്പൊ അത്ര പെരുത്ത് കായികാരനാണല്ലേ യൂസഫ് മുതലാളിയുടെ. ബോംബെയിലെ കെട്ടിടത്തിന്റെ കക്കൂസിന്റെ വലിപ്പമേ ഉള്ളൂ നമ്മുടെ ഈ കെട്ടിടമെന്ന്. തങ്കക്കെട്ടിയ കച്ചോട്. അപ്പൊ അത്ര പെരുത്ത ലക്ഷപ്രഭു നമ്മുടെ വീട്ടിൽ പാടേക്ക് വന്ന്. അത് നമ്മുടെ പല ചിന്ത നേരി. നേരാണോ ഇത്താത്ത? ഉമ്മ ഞങ്ങളെ വീട്ടിൽ ഇരിപ്പുണ്ടോ? ഞാൻ ദേ വരുന്നു. വേണ്ട, മോള് പുറകെ വന്നാ മതി. ആരും അറിയില്ല കേട്ടാ.
നമ്മളെ മോൾ വന്നില്ലേ, ഇപ്പം വരെ ഇതിരി ചെന്നി ഐ സാത്താന്റെ കോലം കണ്ടിട്ട് നമ്മളെ കണ്ടു കലങ്ങണി സാത്ത. പെട്ടമ്മയാകും സമുദ്രത്തിലെത്തുവാൻ കൊച്ചുമകളു കുതിച്ചു പോയാൽ ഉഗ്രനാം താതന്റെ ആശയാകും തിറ നിൽക്കുകയില്ല, തകർന്നു പോകും മാതൃസ്നേഹത്തിൻ പാലുനുകരുവാൻ മാൾകും പൈതലെ കെട്ടിയിടും. മോളെ കയറും കുരി ഇറങ്ങിയിരിക്കുക, വീട് തന്നെ ഇനി എന്തൊക്കെ കുറച്ചിലുണ്ടാക്കി വെക്കുമെന്ന് ആർക്കറിയാം. എന്ത് ഭ്രാന്താടി പറയുന്നത്? അവൾ ആ പരട്ട ദൈവത്തിന് പുറകെ ഇറങ്ങി പോയിരിക്കുക. ഇതെന്താണ് ഉമ്മ? നിന്റെ പുള്ളി പോയി മോളെ. എന്തിനാണ് ഉമ്മ അതിനെ അറുത്തത്? ഉമ്മ മയ്യത്തായാലും പിന്നെ ആരുണ്ട് മോളെ എന്റെ കൊതി തീർക്കാൻ? വാതുറക്കുമ്മ, എനിക്ക് വേണ്ട മോളെ. എന്നാ എനിക്ക് നിന്റെ ആശയല്ലേ, നടക്കട്ടെ. ഞാനെടുത്ത് നീ എന്തിന് ഈ ഭീതി വന്നു നീ മുണ്ടിപ്പോൾ മേലാലി നാട്ടും പുറത്തെങ്ങാനും കണ്ടാല് ഇന്ന് ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. കാണാൻ സമ്മതിക്കാത്ത പാപ്പ എന്റെ പടത്തൂരി. അരെ വീട്ടിൽ വല്ലവരും ഉണ്ടോന്ന്? വാട്ട് നോൺസെൻസ്! അല്ല വീട്ടിൽ വല്ലവരും ഉണ്ടോന്ന്, അല്ലെങ്കിൽ ഇണക്കി തരാവുന്ന മുസീബത്ത്. എനിക്കൊരു സംശയം. എന്താ? നിങ്ങളുടെ യൂസഫ് മുതലാളി കല്യാണം ഇവിടെ വന്നു വന്നില്ല, അതിനു മുമ്പ് ഇന്നലെ ഇന്നും കേട്ട കല്യാണാലോചനകൾ തന്നെ. കാലിച്ചാക്കുകാരൻ പരീര് മുതലാളിയുടെ മോളെന്നോ ആരൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് ഇതിനൊരു ടൈമുണ്ടോ? കുടുങ്ങല്ലേ കുടുങ്ങരുത്. ചാക്കും കൂട്ട് അങ്ങനെ നടക്കുകയാണ്, ആണുങ്ങളെ ചാക്കിലിട്ട് പിടിക്കാൻ. അതെ, നമുക്കൊന്ന് ആലോചിക്കുകയാ. നമ്മുടെ ഹാജിയായ മുതലാളിയുടെ മകൾ പെങ്കിളി പോലെ ഒരു പെണ്ണ്, നല്ല പരിവത്ത് നിൽക്കുക, വെള്ളരുവ പോലെ. സീരിയസ് ആ, സൂക്ഷിക്കണം. ഒരാളെ അയക്കൂ, മരുന്ന് കൊടുത്തയക്കാം. മരുന്ന് വേണ്ട മോനെ. ഉമ്മ അതേം വർത്താനം പറയരുത്. നമ്മൾ മോളെ ഒന്ന് കാണും. ഉമ്മ വിഷമിക്കാതിരിക്കും, തേനൂന് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് അമ്മയെ കാണിക്കും. എന്റെ തമ്പി
മോനെ പിടിച്ചു രക്ഷിക്കട്ടെ. ആദിരാത്രി കഴിഞ്ഞല്ല, ആദിരാ പൂവിരിഞ്ഞല്ല, മാറിവില്ലിന്നകേനി മറഞ്ഞിടല്ല, മറഞ്ഞിടല്ല. എനിക്ക് എന്തൊരു ഇണക്കമാണെന്ന് നോക്കിക്കേ. കുന്ത, നീ എന്ത് ഹർക്കാപണിയാണ് ഈ കാണിച്ചത്? ശ്രീനുപാന്റെ നിക്കാഹിന് മേടിച്ച മാല അത് ഖരാബാക്കിയല്ല. ഓ മോളിതങ്ങ് അണിഞ്ഞേക്കാ മതി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണം. ക്ഷണിത്താരെ, നീ എന്ത് പറയാനാടി? കണ്ടില്ലേ മോള് പാതിരാക്കി മതിൽ ചാടാൻ പോയത്? നിങ്ങളതല്ലേ സന്തതി, പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനാണ്? മാല അയച്ചാന്റെ ചൂക്കേടെ കേൾക്കുന്നിരിക്കുന്നു. ഇപ്പം കുറച്ച് കുറവുണ്ട് മുത്തലിയാരെ. നമ്മുടെ മോളെ എന്താ എടുക്കണം മുതലിയാരെ? അല്ല അത് അറിഞ്ഞില്ലേ, അവിടെ നിക്കാഹാണെന്ന്. എന്നാണ് മുത്തലിയാരെ? ഈ വെള്ളിയാഴ്ച രാവ്. എന്റെ മോൾ സൈന്യത്തിന്റെ നിക്കാഹ, സൈന്യത്തിന്റെ നിക്കാഹ. എന്താണ് ഈ മോളെ ഇത്? വേണ്ടുമോ, എനിക്ക് വേണ്ടുമോ? ബാപ്പ കൊല്ലും മുണ്ടാണ്ടിരി, നിങ്ങൾ പാടിക്കോ പിള്ളാരെ. മോളെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഉമ്മ? ഇന്ന് വെള്ളിയാഴ്ച. അപ്പൊ നമ്മുടെ മോളെ നിക്കാ, നമ്മക്ക് പോണം മോളെ. ഉമ്മക്ക് വയ്യല്ലോ, പോകണ്ട ഉമ്മ. നമ്മളെ പോണം. വേണ്ട ഉമ്മ, നമ്മള് പോകും മോളെ. പോകല്ലേ ഉമ്മ, പോകല്ലേ. ഇതെന്ത് കരച്ചിലാണ് മോളെ? എന്റെ ഉമ്മാനെ വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി ഉമ്മ? നമ്മൾ ആരെയെങ്കിലും അയക്കാം, എന്റെ പൊന്നു മോളെ കരയാണ്ടി. പാവം, ഒന്നും മയങ്ങി. എന്റെ സൈന്യന് വേണ്ടി ഞാൻ ഇന്നും അവളുടെ ഉമ്മയെ നോക്കും. എന്റെ സൈന്യം ജനിക്ക, എന്റെ സൈന്യം ജനിക്ക. ഇതെന്റെ മോളെ നിക്കാഹിന് നമ്മൾ കൊണ്ടുവരാം. നമ്മൾ വന്നു മോളെ, നമ്മൾ വന്ന്. ഉമ്മ,
ഞമ്മടെ മോളെ ഒന്ന് കാണട്ടെ, ഇന്ന് അവിടെ നിൽക്കാതന്നെ. എന്ത് മോളാ പുറത്തിന് പൊടി പൊത്തി? ഈ മാല ഞമ്മടെ മോക്ക് ഒന്ന് കൊടുക്കട്ടെ. എന്റെ മോളെ പൊടി മോശിട്ടാണ്. എന്റെ മോളെ ഒന്ന് കാണട്ടെ, എന്റെ പുണ്ണാര മോളെ ഒന്ന് കാണട്ടെ. എടാ അവക്കരെ സൈനോ, എന്റെ സൈനോ, സൈനോ. ഇനി പുറത്തിറങ്ങിയാലേ ഇന്ന് നമ്മൾ അറിഞ്ഞു കളഞ്ഞു. എനിക്കതിന് കൂടാൻ കൊള്ളത്തില്ല. മുതലാളി ആളുകൾ കുറെ ഇറങ്ങി പോകുന്നു. മുതലാളി പോട്ട്, നീയും പോണോ? നീയും പോ, എന്നാലും നമ്മൾ ഇനി കഹ നടത്തും. ഇവൾക്ക് ഇവളുടെ ഉമ്മയെ ഒന്ന് കാണണമെന്ന്. എന്തിനു? ഒരു ഭാര്യ ഭർത്താവിനോട് അപേക്ഷിക്കുന്ന ആദ്യത്തെ കാര്യമല്ലേ? പയ്യാപ്പിളക്ക് ഇപ്പോഴും പിള്ളേരുകളിൽ പറയട്ടില്ല. ചെല്ലി സുഖമായിട്ട് പോയിക്കൊള്ളുന്നു. ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ അങ്ങേക്ക് പിള്ളേരുകളിയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഞാനൊരു ഇസ്ലാമാണ്. അപ്പൊ നമ്മൾ ആരാണ്? അങ്ങേ ഒരു ഹാജിയാർ കൂടിയാണ്. അപ്പൊ ഇസ്ലാമിനെ പറ്റി നമ്മുടെ ആര് പഠിപ്പിക്കട്ടെ? പറയുന്നത് കേക്ക്. ഓടി അറത്തി. ഇവൾ പോണോ വേണ്ടേന്ന് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാനവളുടെ ഭർത്താവാണ്. ആണോ? എങ്കിൽ അവൾ നമ്മളുടെ മകളാണ്. മകൾ മകളെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? കേവലം ചോരക്കുഞ്ഞായിരുന്ന ഇവളെ ഇവളുടെ ആ പാവപ്പെട്ട പെറ്റുമ്മയുടെ മാറിലേക്ക് അന്ന് ആ പ്രസവിച്ച 40-ാം ദിവസം നിങ്ങൾ വലിച്ചെറിഞ്ഞതോർക്കുന്നുണ്ട്. മനുഷ്യന്റെ രൂപവും ചെകുത്താന്റെ ഹൃദയവുമുള്ള നിങ്ങൾക്ക് പിതൃപുത്രി ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ച് പറയാൻ എന്തവകാശം? നിർത്ത്. പുതിയാപ്പിള കാര്യമായിട്ട് വർത്താനം പറയണം എങ്കിൽ ഔവക്കരാജിനെ പുതിയാപ്പിളയ്ക്ക് പുടികിട്ടിട്ടില്ല എന്നർത്ഥം. ഔവക്കരാജ്? നിങ്ങളാണോ ഹാജിയർ? ഹാജി എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അതിന്റെ മാറ്റും മഹത്വവും നിങ്ങൾക്ക് പിടിയുണ്ടോ? നിലയും വിലയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവാഹനായ പരിശുദ്ധ നബി തിരുമേനിയുടെ റൗളാകണ്ട് മടങ്ങി വന്നവനല്ലേ നിങ്ങൾ? അതിന്റെ നേരിയ ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുമോ? നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം മതത്തിനൊരു ശാപം. ശാപം? ഒറ്റ നേരവും നോമ്പും നിസ്കാരവും മുടക്കാത്ത ഔവക്കരാജി ഇസ്ലാമിന് പറ്റിയ പോലെ എല്ലാം നടക്കണമെന്ന് പറയാൻ ആളുണ്ടായിരുന്നു. പെരുന്നാരാവി വീട്ടിന്റെ പടിക്കൽ നമ്മൾ അളന്നു മുറിക്കുന്ന കുടിയുടെ കണക്ക് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാ? ഉണ്ടാന്ന്. സക്കാത്ത് കൊടുക്കണമെന്ന കണക്ക് നിങ്ങൾക്ക് കൂടി ഉണ്ടാ? ഉണ്ടാജിയാൽ തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ കയറി നിന്നുകൊണ്ട് മനുഷ്യരുടെ കണ്ണുകളെ മറച്ചു പിടിക്കാൻ ആണ്ടിലൊരിക്കൽ കുറച്ച് തുണി കീറി കൊടുത്താൽ, സക്കാത്തിന്റെ പേരിൽ കുറച്ച് ചില്ലറ വാരി കൊടുത്താൽ ഇസ്ലാമാകില്ല അജിയാരെ, ഇസ്ലാമാകില്ല. ഹൃദയമില്ലാത്ത മൃഗമേ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൾക്ക് കഴിഞ്ഞ 17 വർഷക്കാലം ഉടുക്കാനൊരു തുണിക്കഷ്ണം കൊടുത്തിട്ടുണ്ടോ? ഒരൊറ്റ പ്രാവശ്യമെങ്കിലും മകളെന്ന് വിളിച്ചിട്ടുണ്ടോ? പറയൂ, ബെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയൂ. നമ്മുടെ ശരീരക്കൂറിന് കുടിക്കണില്ല കേട്ടാ നിങ്ങളുടെ വൃത്തികെട്ട വർത്താനം. നിർത്തു. ഇനി ഒരിക്കൽ കൂടി വൃത്തികടന്ന പദം ഉച്ചരിച്ചാൽ ആ നാവ് ഞാൻ ചവിട്ടി പറിച്ചു കളയും. മുഷിഞ്ഞ് മുണ്ട് മാറുന്നതുപോലെ ഒന്നിനു പിറകെ ഒന്നായി ഭാര്യമാരെ മൊഴിചൊല്ലുന്ന നിങ്ങളാണോ വൃത്തികാരനെ പറ്റി പ്രസംഗിക്കുന്നത്? നീ ആരുടെ ഇതൊക്കെ ചോദിക്കാനേ?
നിങ്ങളുടെ ഇഷ്ടം. ഇതാ ഈ നിൽക്കും നിങ്ങളുടെ പുന്നാര മോളെ. ഇവരുടെ ഉമ്മയോട് നിങ്ങളെന്ന് ചെയ്തതുപോലെ ഞാനിതാ ഈ നിമിഷത്തിൽ മൊഴിയെല്ലാം പോവുകയാണ്. അതാണ് എന്റെ ഇഷ്ടം. നമ്മുടെ മോളെ നിങ്ങൾ മുഴിച്ചില്ല, നിങ്ങൾ മുഴിച്ചില്ല. നടുങ്ങുന്നില്ലേ? സ്വന്തം മകൾക്കൊരു ഗതികേട് വരുമെന്ന് കണ്ടപ്പോൾ ഹൃദയം നോകുന്നു, തല കറങ്ങുന്നു, ശബ്ദം വിടറുന്നു. പാവം. ഏ മനുഷ്യ, ഞാൻ മൊഴിചൊല്ലുകയില്ല. ഞാനെന്നല്ല, ഈ പുതിയ തലമുറ മൊഴിചൊല്ലുകയില്ല. ഇവളെ ജീവന്റെ ജീവനായി കരുതിപ്പോന്നിരുന്ന ഒരു കളിത്തോഴനെ നിങ്ങൾ അറിയുമോ? അവൻ ഇവളെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, ആ പാവപ്പെട്ട ചമ്പക്കച്ചവടക്കാരന്റെ മകനെ നിങ്ങൾ കല്യാണ മണ്ഡപത്തിൽ നിന്നും നിഷ്കരണ മാറ്റിയോടിച്ചു. പരിഹാസവാക്കുകൾ കൊണ്ട് അവന്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചു. നിരാശയുടെ നീർച്ചുഴിയിൽപ്പെട്ട ആ യുവാവ് വീർപ്പുമുട്ടി കരഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവനെ കൊന്ന് കുഴിച്ചു മൂടും. എന്താ കുഴിച്ചു നോക്കുന്നത്? ഈ കണ്ണുകളിലേക്കൊന്ന് നോക്കൂ. മനസ്സിലായില്ല. ഈ മുഖം നിങ്ങൾക്ക് പരിചയമുണ്ടോ? വരും, നമുക്ക് ഉമ്മയെ കാണാം. മോനെ, ഇപ്പോഴെങ്കിലും നീ മനസ്സ് മുമ്പ് ഉമ്മ എന്ന് വിളിക്കുന്നു. ഇനിയെങ്കിലും എന്റെ മോൻ ഉമ്മ പറയണത് കേക്ക്. മോനെ, നമ്മൾ നിന്റെ ഉമ്മയാകുന്നതിന് മുന്നിൽ സൈനവാനിയെ പോലെ ഒരു ഉമ്മാന്റെ കൊച്ചു മോളായിരുന്നു. അത് കഴിഞ്ഞ് നിന്റെ കെട്ടോൾ അയച്ചാലെ പോലെ നിന്റെ വാപ്പാന്റെ കെട്ടിയോളായിരുന്നു. പിന്നെയാണ് മോനെ നിന്റെ ഉമ്മ ആയത്. ഒരു കെട്ടിയോളെ ഉമ്മാന്റെ മനസ്സിന്റെ നൊമ്പരം ഞമ്മക്കറിയാം മോനെ. ഉമ്മ, എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, നീ വന്നോ. മോളെ